എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ടീച്ചേഴ്സ് ഡേ സ്പെഷ്യൽ കാർഡാണ്. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്ന ഒരു പോപ്പപ്പ് കാർഡാണ് കേട്ടോ ഇത്. വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ടീച്ചേഴ്സ് ഡേക്ക് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മൾക്കറിയാം ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ ബർത്ത് ആനിവേഴ്സറിയാണ് നമ്മൾ ടീച്ചേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലേ. 7x7 വലുപ്പത്തിലുള്ള സ്ക്വയർ പേപ്പേഴ്സ് കളർ പേപ്പർ എടുക്കുക. എന്നിട്ട് അത് ഇതേപോലെ ഒരു കോർണറിൽ നിന്നും മറ്റേ കോർണറിലേക്ക് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മളിങ്ങനെ മടക്കുക. എഗെയിൻ ഒരു ഫോൾഡിങ് കൂടി നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഓരോ പ്രാവശ്യം മടക്കുമ്പോഴും ഇതേപോലെ കൈ വെച്ചിട്ടൊന്ന് ഒന്ന് ബലത്തിൽ വരയ്ക്കണം കേട്ടോ. അതിന് നമുക്ക് ആ മാർക്കിങ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും ഒരു മടക്കും കൂടി മടക്കണം, വീണ്ടും ഒരു പ്രാവശ്യം കൂടി. അപ്പോൾ ടോട്ടൽ നമ്മൾ 4 ഇപ്പോൾ അത് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഏറ്റവും എഡ്ജിലായിട്ട് നമ്മൾ ഇതേപോലെ ഒരു റാ ഷേപ്പ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, അത് കട്ട് ചെയ്തെടുക്കുക. ഒരു ഒരു ഫ്ലവറിൻ്റെ ഒരു പെറ്റലിൻ്റെ ഷേപ്പാണ് നമ്മളിപ്പോൾ വരച്ചത് കേട്ടോ. ഇനി അത് നമ്മൾ എന്ത് ചെയ്ത പോലെ നിവർത്തുമ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇനി അതിൽ നിന്നും രണ്ട് ഇതളുടെ ആ ഒരു ഭാഗം അത് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി ബാക്കി ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ എഡ്ജ് നമ്മളൊന്ന് ഡാർക്കൻ ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള സ്കെച്ച് യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് ഡാർക്കൻ ചെയ്യാം. ഞാനിപ്പോൾ ഒരു ലൈറ്റ് റോസ് കളറാണ് എൻ്റെ കളർ പേപ്പർ, അപ്പോൾ അതുകൊണ്ട് ഒരു പിങ്ക് കളർ വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്തു. ഇനി നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സിലുള്ള പേപ്പർ എടുക്കുക കേട്ടോ. ഇനി എന്ത് ചെയ്യണം, ആ എഡ്ജുകൾ നമ്മൾ ഗ്ലൂ ചെയ്തിട്ട് ഒട്ടിക്കാം. ഓക്കെ, ഇനി ഇതുപോലത്തെ നമുക്ക് ടോട്ടൽ 7 വേണം. ഒരേ കളർ ആയാലും കുഴപ്പമില്ല, ഞാൻ രണ്ട് കളർ മിക്സ് ചെയ്തെടുത്തു എന്ന് മാത്രം. നമ്മൾ ഈ വിടർന്നിരിക്കുന്ന ഓരോ ഫ്ലവറിനെയും എടുത്തിട്ട് നേർ പകുതിയായിട്ട് ഇങ്ങനെ മടക്കാണ് കേട്ടോ. ഇനി എന്ത് ചെയ്യണം, അതിൽ നിന്നും ഒരു 3 ഫ്ലവേഴ്സ് എടുക്കാം. എന്നിട്ട് ഇനി നമ്മൾ ഫ്ലവേഴ്സ് ഒട്ടിക്കുമ്പോൾ ഒന്നിന് മുകളിൽ ഒന്നായി ഒട്ടിക്കാൻ പോവാണ്. പക്ഷേ എല്ലാതും കൂടി ഒരുമിച്ച് ഒട്ടിക്കുകയല്ല, ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്. അപ്പോൾ ആദ്യത്തെ ഫ്ലവറിൻ്റെ 2 എൻഡിലാണ് നമ്മൾ അടുത്ത 2 ഫ്ലവേഴ്സ് നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഈ 3 ഫ്ലവേഴ്സിനും എന്ത് ചെയ്യണം, പുതിയതായിട്ട് ഒട്ടിച്ചതിലത്തെ ഒരു പെറ്റലുമ്മലും അതുപോലെ നടുവിലത്തെ ഫ്ലവറിൻ്റെ ഒരെണ്ണത്തുമ്മലാണ് നമ്മൾ അടുത്ത പ്രാവശ്യം ഗ്ലൂ ചെയ്തിട്ട് നെക്സ്റ്റ് 1 ഒട്ടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ വീഡിയോയിൽ നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം നമുക്ക് കാർഡിൻ്റെ ഉള്ളിൽ നമ്മൾ കാർഡ് തുറക്കുമ്പോൾ ഫ്ലവർ ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് വരണം മൊത്തം ഫ്ലവേഴ്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ഏത് പൊസിഷനിലാണോ ഞാൻ ഗ്ലൂ ചെയ്യുന്നത് അതേപോലെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചോളൂ കേട്ടോ. അത് മുട്ടിച്ചിട്ട് ഈ ഒരു ഷേപ്പായിട്ടുണ്ട്. ഇനി നമുക്കൊരു ബ്രൗൺ ചാർട്ട് പേപ്പർ വേണം. അത് ഇതേപോലെ നേർ പകുതിയാക്കി മടക്കിയ ശേഷം നമ്മളിപ്പോൾ എല്ലാ ഫ്ലവേഴ്സും കൂടി ഒട്ടിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ 2 സൈഡിലും ഇതേപോലെ ചെറുതായിട്ട് പശ തേച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ കാർഡിൻ്റെ ഉള്ളിൽ 2 സൈഡിലായിട്ട് വേണം ഒട്ടിക്കാൻ കേട്ടോ, കാർഡിൻ്റെ ഒരു ഭാഗത്തല്ല. ഓക്കെ, വീഡിയോയിൽ നോക്കുക, ഒരു സൈഡ് ഒരു കാർഡിൻ്റെ ഒരു ഭാഗത്തും മറ്റേ ഭാഗം കാർഡിൻ്റെ നെക്സ്റ്റ് സൈഡിലാണ് ഒട്ടിച്ചിട്ടുള്ളത്. നമ്മുടെ കാർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് ഫ്ലവേഴ്സ് പോപ്പപ്പ് ചെയ്ത് വരിക. ഓക്കെ, നല്ല ഭംഗിയാണ് കേട്ടോ അതിങ്ങനെ തുറക്കുമ്പോൾ കാണാനായിട്ട്. ഇനി നമുക്ക് ഒരു ലീവ്സ്, കുറച്ച് ലീവ്സ് വേണം. അപ്പോൾ അതിന് ചെറിയൊരു സ്ക്വയർ പേപ്പർ ഗ്രീൻ എടുക്കുക, എന്നിട്ട് ലീഫിൻ്റെ ഔട്ട്ലൈൻ ഇട്ടിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. അതേപോലത്തെ ഒരു 5-6 ലീവ്സ് നമുക്ക് വേണം, പല ഷേപ്പിലുള്ളത് നമുക്ക് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി എന്ത് ചെയ്യണം, നമ്മളുടെ ഈ ഫ്ലവറിൻ്റെ ചുറ്റിലും നമ്മൾ എന്ത് ചെയ്യുക, ഈ ലീവ്സ് ഒട്ടിച്ചു കൊടുക്കുക. ഒരു ലൈറ്റ് പിങ്ക് കളർ തന്നെ പേപ്പർ നമ്മളെടുക്കുക, എന്നിട്ട് ഇതേപോലെ നേർ പകുതിയാക്കിയിട്ട് കോൺ ഷേപ്പിൽ അതിനെങ്ങനെ കട്ട് ചെയ്യണം നമ്മൾ. അപ്പോൾ അതിൻ്റെ അരിക് ഭാഗം ഇതേപോലെ നല്ല ഭംഗിയിലൊന്ന് കട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മളുടെ ഫ്രണ്ട് സൈഡിൽ ഒരു നേർ പകുതി പോർഷനിൽ ഇതിങ്ങനെ ഒട്ടിക്കാം. ഇനി നമ്മൾ ടീച്ചേഴ്സ് ഡേ എഴുതിയിട്ടുള്ള ഒരു സെൻറ്റൻസ് നമ്മളിതുപോലെ ഭംഗിയിൽ കട്ട് ചെയ്തിട്ട് അതും ഒട്ടിക്കുക. അപ്പോൾ നമ്മളുടെ കാർഡ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ടീച്ചേഴ്സ് ഡേ സ്പെഷ്യൽ പോപ്പപ്പ് കാർഡ്.
നമ്മളിത് തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഈ ഫ്ലവേഴ്സ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോപ്പപ്പ് ചെയ്ത് പോലെ വരും. ഓക്കെ, വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ നമുക്കത് ചെയ്തെടുക്കാം കേട്ടോ. ഫ്ലവേഴ്സ് നമുക്ക് മിക്സ് ചെയ്ത് കളേഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ ഒരൊറ്റ കളർ ഫ്ലവേഴ്സ് ആണെങ്കിൽ അങ്ങനെ മതി. ഓക്കെ, അപ്പോൾ ഈ ടീച്ചേഴ്സ് ഡേക്ക് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.